ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റിൻസീസ് കുക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റണ നല്ലൊരു പായസ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് പാൽപ്പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിലും എങ്ങനെയാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. അര കപ്പ് റൈസ് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 കഷ്ണം ഏലക്ക. പിന്നെ നമുക്ക് എടുത്തിരിക്കുന്നത് ഇവിടെ 1 ലിറ്റർ പാലാണ്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2.5 കപ്പ് പച്ചവെള്ളം. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്, മധുരത്തിന് ആവശ്യമായിട്ട് വരുന്ന പഞ്ചസാര. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചൊന്ന് മെൽറ്റാക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്നിനി തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ പാൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മളുടെ വെള്ളം ഒന്നിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാലൊന്ന് ചെറു ചൂടാകുമ്പോഴാണ് നമ്മളിനി ഇതിലേക്ക് ഏലക്ക ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 കഷ്ണം ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ള ഏലക്കയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം ഇട്ടാൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി പാലൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അതേ നമ്മളുടെ പാൽ ഏകദേശം ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അരി കഴുകിയത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈമ റൈസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ പായസപ്പച്ചരി ആണെങ്കിലോ അല്ലെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിലോ അതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാദാ പച്ചരി, അതായത് നമ്മളുടെ ഈ ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യണ പച്ചരി ആണെങ്കിലും നമുക്ക് ഈ ഒരു പായസത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പായസം കുറുക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു അരി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്ത് തന്നെ ഈ ഒരു പാലൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി അരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളുടെ പായസമൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് നമ്മളുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു പായസം കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഇതൊരു സെർവിങ് പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റണ നല്ല അടിപൊളി ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.